രണ്ടാം വർഷം ഹയർ സെക്കൻഡറി ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ് ലോഗരിതമിക് ഫങ്ഷൻസ് ഈ രണ്ട് ഫംഗ്ഷൻസാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അതിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു ലോഗരിതമിക് ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിനെക്കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊന്ന് ഓർത്തെടുക്കാം കാരണം തുടർന്നുള്ള ചർച്ചകളിൽ നമുക്കൊരു പക്ഷേ ഇതൊക്കെ വേണ്ടി വന്നേക്കാം എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് എക്സ്പ്ലിഷൻ ഫങ്ഷൻ എന്താണ് എന്നൊന്ന് ഡിഫൈൻ ചെയ്തു എയുടെ വാല്യൂ ഓഫ് എക്സ് ഈക്വൾ ടു എ റേയ്സ് ടു എക്സ് എന്ന് എഴുതിയാൽ എ ഗ്രേറ്റർ ദാൻ വൺ ആവണം എന്നതിൻ്റെ വിശദമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞു ഫങ്ഷൻ്റെ ഗ്രാഫൊക്കെ നോക്കി അത് വൺ വൺ ആണോ വൺ ടു ആണ് അതിൻ്റെ ഡൊമൈൻ എന്താണ് റേഞ്ച് എന്താണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു പിന്നെ എ റേയ്സ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ പുറപ്പെട്ടു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു ഇയുടെ വാല്യൂ ഇപ്പോൾ ടു പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് ടു എയ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പറിന് നമ്മൾ എന്നൊരു പേരിട്ട് കൂടെ കൂട്ടിയത് എന്തിനാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു അപ്പോൾ ആ നമ്പർ ഓർത്തിരിക്കുക ഇറേസ് ടു എക്സ് എന്ന് പറയുന്ന ഫങ്ഷനെ ഓർത്തിരിക്കുക എറേസ് ടു എക്സ് എന്ന് പറയുന്ന ഫങ്ഷനെ ജനറലായി അതിൻ്റെ ഡൊമൈൻ റേഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക എ റേസ് ടു എക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി അത് ഇൻവേർട്ടിബിളാണ് ബൈജക്റ്റീവാണ് അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് അടുത്ത ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ കണ്ടപ്പോഴേ നമ്മൾ റിയലൈസ് ചെയ്തു ലോഗ എക്സ് എന്ന് പറയുന്നത് എറേയ്സ് ടു എക്സ് എന്ന് പറയുന്ന എക്സ്പൊണാൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകരിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു അങ്ങനെ കൂട്ടത്തിൽ ഇറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇറേസ് ടു എക്സ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയൊക്കെ ഉണ്ടായി അതൊക്കെ ഓർക്കുക ലോകരുതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ ലോകരുതം പറയുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ബേസ് പറയണം അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മൾ പറഞ്ഞു ലോഗ് ഇറേസ് ടു എക്സ് എന്ന് പറയുന്നത് ആണ് അതുപോലെ ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എക്സ് ആണ് അത് അതാത് ഡൊമൈനുള്ളൊക്കെ ആവണമെന്നോ അത് ഏതാണെന്ന് നോക്കണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ അവിടെ ഞാൻ പ്രധാനപ്പെട്ട് പറഞ്ഞിരുന്നു ബേസ് ഇതിൽ വളരെ പ്രധാനമാണ് പൊതുവേ നമ്മുടെ ഡിസ്കഷൻസിൽ ഇ ബേസ് വരുന്ന ലോഗരിതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ലോഗെക്സ് എന്ന് മാത്രം കണ്ടാൽ അത് ലോഗെക്സ് ടു ദ ബേസ് ഇ ആണ് എന്ന് ഓർക്കണം മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലോഗെക്സ് ടു ദ ബേസ് എ ആണ് വേണ്ടതെങ്കിൽ അതങ്ങനെ പ്രത്യേകം പറയും അപ്പോൾ അവിടെ ആ ഒരു കറസ്പോണ്ടൻസ് ഓർക്കണം ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗക്സും തമ്മിലുള്ള ഒരു കറസ്പോണ്ടൻസ് ലോഗെക്സ് ടു ദ ബേസ് എ ആണ് വൈ എങ്കിൽ എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു വൈ ആയിരിക്കും വെറുതെ ലോഗെക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടും കൂട്ടി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ എന്ന് എഴുതാം ഇതാണ് അവിടെ ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ലോഗക്സ് ദ ബേസ് ഇ നമ്മൾ ലോഗെക്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിളിക്കുന്നത് നാച്ചുറൽ ലോഗരുതെന്നാണ് ഇനി ലോഗെക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലായി ഇനി ലോഗെക്സുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പത്തെ പോലെ തന്നെ ലോഗക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ആ തരത്തിലേക്ക് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകുകയാണ് ലോഗക്സ് എന്നുള്ള ഫംഗ്ഷൻ ഇപ്പോൾ ഞാൻ വൈകിക്കോളുടെ ലോഗക്സ് എന്ന് വിചാരിക്കുക നമുക്ക് ലോഗക്സ് എന്ന് പറയുന്നത് താരതമ്യേന നമുക്ക് പുതിയൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഗണിത പഠനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അറിയാവുന്ന നടത്തുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പിലേക്ക് വെക്കുന്നു അത് പുതിയൊരു ഒരു കാര്യമായിരിക്കും ഈ തരത്തിൽ നമുക്കറിയാവുന്ന നടത്തുന്നതാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ലോഗക്സിലേക്ക് തന്നെ നമ്മൾ എക്സ്പിഡാൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു ചുവട് പിടിച്ചാണ് വന്നത് അപ്പോൾ ഞാൻ ലോഗെക്സ് എന്നുള്ളതിന് അപ്പോൾ വൈ ഈക്വൽ ടു ലോഗക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് എന്നാണ് ചോദ്യം എങ്കിൽ നമുക്ക് അതിനെ എക്സ്പോണൻസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആലോചിക്കാം അതായിരിക്കും സൗകര്യം ഞാനതൊന്ന് എഴുതുകയാണ് വൈ ഈക്വൽ ടു ലോഗക്സ് വൈ ഈക്വൽ ടു ഉള്ള ഒരു ഒന്നുകൂടെ നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാനതിനൊന്നുകൂടെ വൈ ഈക്വൽ ടു ലോഗക്സ് ടു ദ ബേയ്സ് ഇ എന്ന് മാറ്റി എഴുതുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് രണ്ട് സൈഡും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഓർക്കുക ഇത് എക്സ് ലെഫ്റ്റ് സൈഡിലും വൈ റൈറ്റ് സൈഡിലുമാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അത് പുതുവേളരു കാര്യമൊന്നുമല്ല നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡ് എക്സ് വെച്ച് തന്നെ അങ്ങ് ഡിഫറെൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഈക്വൽ ടു എന്നുള്ളത് ഡി എക്സ് ബൈ ഡി എക്സ് എന്നാവും അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്നാവും റൈറ്റ് സൈഡിൽ എന്താ പറയുക ഡി ബൈ ഡി എക്സ് ഓഫ് ഇറേസ് ടു വൈ ആണ് ഇറേസ് ടു വൈനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറേസ് ടു എക്സ് തന്നെയാണ് അപ്പോൾ ഇറേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇറേസ് ടു വൈ അവിടെ കൊണ്ട് തീരില്ല വൈയുടെ ഡെറിവേറ്റീവും കൂടെ വേണ്ടി വരും സോ ഐക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും ഡി എക്സ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഇറേസ് ടു വൈ ഇൻ ടു ഡിവൈ ബൈ ഡി എക്സ് ഡി എക്സ് ബൈ ഡി എക്സ് വണ്ണാണ് സോ വണ്ണ് ഈക്വൽ ടു ഇറേസ് ടു വൈ ഇൻ ടു ഡിവൈ ബൈ ഡി എക്സ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നതിനെ മാറ്റിയാലോ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ ബൈ ഇറേസ് ടു വൈ ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇറേസ് ടു വൈ എന്ന് പറയുന്നത് എക്സിന് പകരം എഴുതിയതാണ് സോ തിരിച്ചിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് എന്ന് കിട്ടും ഒന്നും കൂടെ അതിനെ എഴുതി നമുക്ക് അവസാനിപ്പിക്കാം ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് അപ്പോൾ ഇറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇറേസ് ടു എക്സ് ആണ് എന്ന് പഠിച്ച് അതേ അതേ ഗൗരവത്തിൽ ഈ കാര്യവും കൂടെ മനസ്സിലോർത്തിയിരിക്കുക ഡെറിവേറ്റീവ് ഓഫ് ലോഗെക്സ് ഈസ് ഈക്വൽ ടു വൺ ബൈ എക്സ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചില ഡെറിവേറ്റീവ്സ് ചില ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം ലോഗെക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് ലോഗ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താവും ലോഗ് ടു എക്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക വ്യത്യാസം ആ അവിടെ ചെറിയ ചെയിൻ ഉണ്ട് ഒരു കുഞ്ഞ് ചെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ലോഗ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് എന്നുള്ളടത്ത് വൺ ബൈ ടു എക്സ് ആവും പിന്നെ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം സോ അത് വൺ ബൈ ടു എക്സ് ഇൻറ്റു ടു ക്യാൻസലായി വീണ്ടും വൺ ബൈ എക്സ് തന്നെ കിട്ടും ഇനിയിപ്പോൾ ലോഗ് ത്രീ എക്സ് എടുത്താലോ ഇനി എന്തെടുത്ത് ലോഗ് ത്രീ എക്സ് ആയാലും ലോഗ് ഫോർ എക്സ് ആയാലും ആ തരത്തിൽ വരുന്ന ലോഗ് എൻ എക്സ് പോലെയുള്ള രൂപത്തിലെ ഏതിൻ്റെയും ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആയിരിക്കും എന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പം അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൗതുകമുള്ള കാര്യമാണ് ആ രൂപത്തിൽ വരുന്ന എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് തന്നെയാണ് എന്നുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും കുറച്ച് ഈ ഒരു ഐഡിയ ലോകരതം ലോഗെക്സ് എന്നുള്ളത് ഇൻവോൾവ് ആവുന്ന തരത്തിലുള്ള ചില ഡെറിവേറ്റീവ്സ് ഡിഫറൻസിയേഷൻ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച റൂളോ അല്ലെങ്കിൽ ചെയിൻ റൂളോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വരും അപ്പോൾ ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഫൈൻ ദ ഡെറിവേറ്റീവ് ഓഫ് വൈ ഈക്വൽ ടു ലോഗ് സൈനെക്സ് വൈ ഈക്വൽ ടു ലോഗ് സൈനെക്സ് എങ്ങനെയാ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എടുക്കുകയാണെങ്കിൽ ലോഗ് സൈനെക്സ് എന്നുള്ളതിനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം അതിൽ ലോഗ് ലോഗ് എക്സ് വൺ ബൈ എക്സ് ആണെന്ന് മനസ്സിലുണ്ടാവണം ലോഗ് സൈനെക്സ് എന്നുള്ളത് വൺ ബൈ സൈനെക്സ് ആയിട്ട് മാറും ഇൻറ്റു ഇനി സൈനെക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് കൂടെ കുണിക്കണം സോ വൺ ബൈ സൈനെക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈനക്സ് അതായത് വൺ ബൈ സൈനെക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് എക്സ് ബൈ സൈനക്സ് ആവും ആൻസർ കോട്ട എക്സ് എന്ന് വരും അടുത്തൊരു പ്രോബ്ലം നോക്കാം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബോർഡിലേക്ക് ശ്രദ്ധിക്കുക ആദ്യം ചെയ്ത പ്രോബ്ലം നമ്മൾ ചെയിൻ റൂൾ ആയിരുന്നു ഇത് പ്രൊഡക്റ്റ് റൂൾ ആണ് എങ്ങനെ ചെയ്യും ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്ക്വയർ അതായത് എക്സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ എക്സ് ആണ് പ്ലസ് ലോഗെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ് അപ്പോൾ എക്സ് സ്ക്വയറും ഒക്കെ ക്യാൻസൽ ചെയ്യാം ബാക്കി ആൻസർ എടുത്ത് എഴുതുമ്പോൾ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു എക്സ് ലോഗ് എക്സ് എന്ന് കിട്ടും ഓക്കെ മറ്റൊരു പ്രോബ്ലം നോക്കാം പ്രോബ്ലം ഇതാണ് ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇഫ് ലോഗ് വൈ ഈക്വൽ ടു എക്സ്ക്വയർ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രോബ്ലം ആദ്യത്തേൽ ചെയിൻ റൂൾ ആയിരുന്നു രണ്ടാമത്തേത് പ്രൊഡക്റ്റ് റൂൾ ആണ് മൂന്നാമത്തേൽ എത്തുമ്പോഴേക്കും അത് നിങ്ങൾ മുമ്പ് പഠിച്ച ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഒരു രീതിയിലേക്ക് വന്നു ലോഗ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ചെയ്യേണ്ട ചില കാര്യങ്ങളെ ഒന്ന് മുൻപേ കൂട്ടി പരിചയപ്പെടുത്താൻ ഇതുപോലുള്ള ചില പ്രോബ്ലങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഈ ചെയ്യുന്ന രീതികളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ലോഗ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതാണ് ചോദ്യം പിന്നെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആദ്യം ഡിഫറെൻഷിയേറ്റ് ചെയ്യണം വെറുതെ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല അതുമാത്രമാണ് ഇവിടെയുള്ള വ്യത്യാസം അപ്പോൾ ഇപ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ ലോഗ് എക്സിൻ്റെ വൺ ബൈ എക്സ് ആണ് അപ്പോൾ ലോഗു വൈ ആയാലോ ലോഗ് വൈ ആയാൽ ഒരേ ഒരു മാറ്റേ വരുള്ളൂ വൺ ബൈ വൈ ഉണ്ടാവും പക്ഷേ കൂട്ടത്തിൽ ഡിവൈ ബൈ ഡി എക്സ് കൂടെ എഴുതണം നമ്മളത് ചെയ്യേണ്ടൂട് പഠിച്ചതാണ് സോ വൺ ബൈ വൈ ഇൻടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടു എക്സ് ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ഇൻ ടു എക്സ് ഓക്കെ ചെറിയ പ്രോബ്ലമാണ് പക്ഷേ ലോഗ് വൈ പോലുള്ള ടേംസ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ധാരാളം പ്രോബ്ലംസ് ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്കിനി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പ്രോബ്ലം കുഞ്ഞു പ്രോബ്ലം ആയിരുന്നെങ്കിൽ പോലും അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ലോഗ് എക്സ് ഇൻവോൾവ് ആവുന്ന ഡിഫ്രൻസിയേഷൻ ആണ് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രോബ്ലംസിൽ ചെയ്തത് ഈ ഇറേസ് ടു എക്സ് ഇൻവോൾവ് ആകുന്ന പ്രോബ്ലംസും നമ്മൾ ചെയ്തു പക്ഷേ ഇറേസ് ടു എക്സും ലോഗെക്സും തമ്മിൽ ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമായ വ്യത്യാസം എന്ന് പറയുന്നത് ഇറേസ് ടു എക്സ് ഇൻവോൾവുന്ന ഡിഫ്രൻസിയേഷൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത് പഠിച്ചത് അവിടെ കൊണ്ടത് ചിലപ്പോൾ തീരും ലോകരുദത്തിൻ്റെ കേസിൽ വരുമ്പോൾ ലോഗക്സ് ഇൻവോൾവ് ആവുന്ന ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടി വരും അതിനേക്കാൾ അപ്പുറം ലോഗെക്സ് എന്നുള്ള ലോഗരിതം തന്നെ ഒരു ഡിഫ്രൻസിയേഷൻ്റെ ടൂളായിട്ട് മാറുകയും ചെയ്യും ഇതിന് കാരണം ലോകരിതം ഫങ്ഷൻ്റെ ചില പ്രോപ്പർട്ടീസാണ് അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊന്ന് പഠിക്കാം ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലോകരിതം പുതിയതായിരുന്നു ലോകരിതത്തിലേക്ക് നമ്മൾ വന്നത് എക്സ്പൊണൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ എക്സ്പൊണൻസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ തന്നെ ആയിരിക്കും ലോകരിതത്തിൻ്റെ പ്രോപ്പർട്ടീസായിട്ടും മറ്റൊരു രൂപത്തിൽ വരുന്നത് നമുക്ക് അങ്ങനെ ഒരു തരത്തിൽ തന്നെ തുടങ്ങാം ഞാൻ ഒരു ഒരു എക്സും ഒരു വൈയും എടുക്കുന്നു എക്സ് എന്ന് പറയുന്നത് എ റേയ്സ് ടു എം ആണ് എന്ന് വിചാരിക്കുക വൈ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ആണ് രണ്ട് എക്സ്പൊണൻസ് ഞാൻ എടുക്കുന്നു ഇതിനെ ലോകരിതാക്കി മാറ്റാൻ നമുക്കറിയാമല്ലോ ലോകരിതത്തിൻ്റെ പ്രോപ്പർട്ടീസിലേക്കല്ലേ നമുക്ക് പോകേണ്ടത് അപ്പോൾ എക്സ് ഈക്വൽ ടു എ റേയ്സ് ടു എം ആണെങ്കിൽ ലോഗ എക്സ് ടു ദ ബേയ്സ് എന്ന് പറയുന്നത് എം ആണ് അതുപോലെ ലോഗ് വൈ ടു ദ ബേസ് എ എന്ന് പറയുന്നത് എൻ ആണ് ഓക്കെ ഞാൻ എക്സ് ഇൻ വൈ കണക്കാക്കുന്നു കമ്പ്യൂട്ട് ചെയ്യുന്നു എക്സിൻ ടു വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക എക്സിൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എ റേയ്സ് ടു എമ്മിൻ ടു എ റേയ്സ് ടു എൻ ആണ് അതിന് നമുക്ക് എ റേയ്സ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം അത് എക്സ്പോണൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ ഇപ്പോഴുള്ള ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുമ്പോഴില് എക്സ് വൈ ഈക്വൽ ടു എ റേയ്സ് ടു എം പ്ലസ് എൻ മുമ്പ് ഞാൻ എക്സ് ഈക്വൽ ടു എ റേയ്സ് ടു എം എന്നെഴുതിയ പോലെ തന്നെയാണ് ഉള്ളത് അതിൽ നിന്ന് തിരിച്ച് ലോക എങ്ങനെ വരാൻ പറ്റുക ലോഗ് എക്സ് വൈ ടു ദ ബേയ്സ് എ ക്വൽ ടു എം പ്ലസ് എൻ എന്ന് പറയാം ഓക്കെ പക്ഷേ തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിലുള്ള എം എന്താ ലോഗ് എക്സ് ടു ദ ബേസ് എ ആണ് എൻ എന്താ ലോഗ് വൈ ടു ദ ബേസ് എ ആണ് അപ്പോൾ രണ്ട് സൈഡും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാലോ ലോഗ് എക്സ് വൈ ടു ദ ബേസ് എ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് എ പ്ലസ് ലോഗ് വൈ ടു ദ ബേസ് എ അതായത് ഒരു പ്രോഡക്ടിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് ലോക റിതംസിൻ്റെ സമ്മാണ് ഇത് വളരെ കൗതുകമുള്ള ഒരു പക്ഷെ വളരെ ഉപകാരപ്രദമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ എക്സിൻറ്റു വൈക്ക് പകരം എക്സിൻറ്റു വൈ ഇൻറ്റു സെഡ് ഉണ്ടായിരുന്നു വിചാരിക്കുക സെഡ് എന്ന് പറയുന്നത് ഇതുപോലെ എ ബേസ് വരുന്ന വേറൊരു എക്സ്പ്രണൻ്റ് ആണെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എക്സ് വൈ സെഡ് എന്നുള്ളതിന് പകരം ലോഗ് എക്സ് വൈ സെഡ് ടു ദ ബേസ് എന്ന് ഉള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം ലോഗ് എക്സ് ടു ദ ബേസ് എ പ്ലസ് ലോഗ് വൈ ടു ദ ബേസ് എ പ്ലസ് ലോഗ് സെറ്റ് ടു ബേസ് ചെയ്യുന്നു എന്ന് എഴുതാം ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധ്യത ഈ ബേസ് വരുന്ന ലോഗരിതാണ് ഇതിപ്പോൾ ഞാൻ എടുത്തത് എ ഗ്രേറ്റർ ദാൻ വൺ വരുന്ന പോലെയുള്ള ഏത് എയ്ക്കും ശരിയാവുന്ന ഒരു കേസാണ് അങ്ങനെയാണെങ്കിൽ ഇക്കും ഇത് ശരിയാവുമല്ലോ അപ്പം ഞാൻ ഈ ബേസ് പറയേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം ലോഗ എക്സ് വൈ ഈക്വൽ ടു ലോഗ്ലസ് ലോഗ് വൈ ഇത് വളരെ ശ്രദ്ധിക്കുക ഇവിടെ ലോഗ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്നതിനേക്കാൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ലോഗ് എക്സ് പ്ലസ് വൈ അല്ല ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്നാണ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സാധാരണമായിട്ട് സർവ്വസാധാരണമായിട്ട് തെറ്റിക്കുന്ന ഒരു കാര്യമാണത് ഒരു എക്സ് പ്ലസ് വൈ ഉണ്ടാവും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എടുക്കും അത് തെറ്റിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ലോഗ് എക്സ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഇത് പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ എഴുതി ഇനിയിപ്പോൾ ഇതേ കണ്ടീഷൻസൊക്കെ നിലനിർത്തിക്കൊണ്ട് ഞാനൊരു എക്സ് ബൈ വൈയുടെ കേസ് പറയുകയാണെങ്കിലോ എക്സ് ബൈ വൈ ആണെങ്കിലും എക്സ്പോണൻസിൻ്റെ റൂൾ അതേപോലെയൊക്കെ തന്നെയല്ലേ എ റേയ്സ് ടു എം ഇൻ എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എൻ ആകുന്ന പോലെ തന്നെ എ റേയ്സ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്നുള്ളത് എ റേസ് ടു എം മൈനസ് എൻ ആവും അപ്പോൾ അവിടുന്ന് കൂടുതൽ വിശദീകരണങ്ങൾക്കൊന്നും പോകാതെ നേരിട്ട് തന്നെ നമുക്ക് പറയാം ലോഗ് എക്സ് ബൈ വൈ ഈക്വൽ ടു ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ആയിരിക്കും ഈ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്കിപ്പോൾ എങ്ങനെ ഉപകാരപ്പെടുക ഇത് വേറൊന്നും അല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും കോഷ്യൻ്റെ ഒക്കെ വരുന്ന ഒരു ഫംഗ്ഷനെയൊക്കെ നമുക്ക് ലോകരിത ഉപയോഗിച്ചുകൊണ്ട് സമ്മും ഡിഫറൻസും ഒക്കെ മാറ്റി ആക്കി മാറ്റി എഴുതാൻ പറ്റും പ്രൊഡക്റ്റും കോഷ്യൻ്റെ വരുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ എന്തുകൊണ്ടും സമ്മും ഡിഫറൻസും വരുന്നത് നമുക്കതായിരിക്കും സൗകര്യം ഇപ്പോൾ വെറുതെ ഞാനൊരു ഉദാഹരണം പറയുകയാണ് പി ക്യു ആർ എസ് ഏതെങ്കിലും നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക ലോഗ് പി ഇൻറ്റു ക്യു ഇൻറ്റു ആർ ഡിവൈഡ് ബൈ എസ് പോലൊരു ഒരു ടേമിനെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക അത് വളരെ എളുപ്പത്തിൽ ലോഗ് പി പ്ലസ് ലോഗ് ക്യു പ്ലസ് ലോഗ് ആർ മൈനസ് ലോഗ് എസ് എന്നെഴുതാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൗകര്യം ഇപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടി പഠിച്ചത് ഇതുപോലുള്ള ചില സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടിയാണ് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇത് ഡിഫറൻസിയേഷനിൽ ഉപയോഗിക്കാൻ പറ്റും ഡിഫറൻസിയേഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പഠിച്ചിട്ടുണ്ട് കോഷ്യൻ റൂൾ പഠിച്ചിട്ടുണ്ട് ചെയിൻ റൂളും പഠിച്ചു ഈ പ്രോഡക്റ്റും ഒക്കെ ഒരുമിച്ച് വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും അവിടെ ഇത് ചെയ്യുന്നത് എളുപ്പമില്ല കോഷ്യൻ റൂൾ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ പ്രൊഡക്ട് റൂൾ വന്ന് അങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഈ ലോകരിതം ഉപയോഗിക്കാം അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഈ ലോകരിതം തന്നെ ഒരു ടൂളായിട്ട് മാറാം ഡിഫ്രൻസിയേഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് മാറാം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനൊരു പ്രോബ്ലം പറയാം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പ്രോബ്ലം ഇതാണ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ഫോർ ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം ഫൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇതാണ് ചോദ്യം അപ്പോൾ ഈ ലോകരിതത്തിൻ്റെ ഒരു സാധ്യത ഇല്ലായിരുന്നെങ്കിലോ നിങ്ങൾ ആദ്യം ഇതിൽ കോഷൻ റൂൾ ചെയ്യണം കോഷൻ റൂൾ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രൊഡക്റ്റ് റൂൾ വരും പ്രൊഡക്റ്റ് റൂളിൽ തന്നെ മൂന്ന് ടേംസിൻ്റെ പ്രൊഡക്റ്റ് വരും അപ്പോൾ ഇതൊരു വലിയ ഒരു ഹെൽപ് ടാസ്ക് ആയിട്ട് മാറും ഇത് ഡിഫ്രൻഷിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ലോകരുതം ഒരു സഹായിയായിട്ട് വരും അപ്പോൾ ഞാനിതിൽ രണ്ട് സൈഡിലും ലോകരുതം എടുക്കുകയാണ് ലോഗ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് ലോഗ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തുണ്ടാവുക ലോഗ് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ഫോർ ലോകരിതം അപ്ലൈ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് സമ്മായിട്ട് മാറും അതുപോലെ എക്സ് ബൈ വൈ പോലെയുള്ള കോഷ്യൻറ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിട്ട് മാറും നമുക്ക് റൈറ്റ് സൈഡിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം ലോഗ് എക്സ് മൈനസ് വൺ പ്ലസ് ലോഗ് എക്സ് മൈനസ് ടു പ്ലസ് ലോഗ് എക്സ് മൈനസ് ത്രീ മൈനസ് ലോഗ് എക്സ് മൈനസ് ഫോർ ഇപ്പം ഇത് വേറെ വേറെ ടേംസ് ആയിട്ട് മാറി ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം ലെഫ്റ്റ് സൈഡിൽ വൈ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത് ലോഗ് വൈ ആണ് അപ്പോൾ നമ്മൾ കണ്ടതാണ് ലോഗ് വൈ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് വൺ ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് മാറണം അങ്ങനെയാണത് മാറുക റൈറ്റ് സൈഡിലെ ഡിഫറൻസിയേഷൻ എത്ര സ്മൂത്ത് ആണെന്ന് ആലോചിച്ച് നോക്കൂ എല്ലാം ലോഗ് ലോഗിൻ്റെ ഓരോ സിംഗിൾ ടേംസ് ആണ് ലോഗ് എക്സ് മൈനസ് വൺ എന്താ ഡെറിവേറ്റീവ് വരിക വൺ ബൈ എക്സ് മൈനസ് വൺ ഇനി എക്സ് മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടെ ഗുണിക്കണം പക്ഷേ അത് എക്സ് മൈനസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് വൺ അല്ലേ അതുകൊണ്ട് അവിടെ വലിയ വ്യത്യാസമൊന്നും വരില്ല നേരിട്ട് അങ്ങ് പറഞ്ഞു പോകാം വൺ ബൈ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് മൈനസ് വൺ പ്ലസ് വൺ ബൈ എക്സ് മൈനസ് ടു പ്ലസ് വൺ ബൈ എക്സ് മൈനസ് ത്രീ മൈനസ് വൺ ബൈ എക്സ് മൈനസ് ഫോർ ഡിഫറൻസിയേഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു മുമ്പത്തെ രീതിയിലായിരുന്നെങ്കിൽ ഡിഫറൻസിയേഷൻ നിങ്ങൾ തുടങ്ങിയിട്ടൂടെ ഉണ്ടാവില്ല ഇവിടെ ഡിഫറൻസിയേഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യൊക്കെ ചെയ്യാം ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നാക്കി മാറ്റിയാൽ ഇത് വൈ ഇൻ ടു എന്നായിട്ട് മാറും വൈക്ക് ആ കണ്ട വലിയ ചോദ്യത്തിലുള്ള കോഷ്യൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബ്രാക്കറ്റ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യോ ചെയ്യാതിരിക്കുമോ ഒക്കെ ആവാം ഡിഫറൻസിയേഷൻ എന്നുള്ള പ്രോസസ്സ് ഈ രൂപത്തിലാണ് എളുപ്പമാക്കാൻ നമുക്ക് പറ്റുക അപ്പോൾ ലോകഹിതം എന്നുള്ളതിനൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാം ഇനി ഇതിൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് അത് പഠിച്ച് മുമ്പോട്ട് പോകുന്നതോറും വീണ്ടും ഇത് കുറച്ചുകൂടെയൊക്കെ എളുപ്പമായിട്ട് മാറും അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടിയെക്കുറിച്ച് ആലോചിക്കാം മുമ്പ് എഴുതിയ പോലെ തന്നെ എക്സ് ഈക്വൽ ടു എ റേയ്സ് ടു എം എന്നുള്ള ആ ഒന്ന് ഒന്നാലോചിക്കാം എങ്ങനെ അതിനെ മാറ്റി തിരിച്ച് ലോഗാക്കി എഴുതേണ്ടതെന്ന് അറിയാമല്ലോ ലോഗ് എക്സ് ടു ദ ബേയ്സ് എന്ന് പറഞ്ഞാൽ എം ആണ് ആ രൂപത്തിൽ എഴുതാം ഞാൻ ഈ എക്സിനെ അതിൻ്റെ പവർ എൻ വെച്ച് റേസ് ചെയ്യുന്നു അതായത് എക്സ് റേയ്സ് ടു എൻ എടുക്കുന്നു എക്സ് റേസ് ടു എൻ എടുത്താൽ റൈറ്റ് സൈഡിൽ എന്തായി മാറും എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എ റേയ്സ് ടു എം എൻ എന്നാവും ഞാൻ ഈ എക്സ് റേസ് ടു എൻ ലോഗരം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോഗ് എക്സ് റേയ്സ് ടു എൻ ടു ദ ബേയ്സ് എ ഈക്വൽ ടു എം എൻ എന്നായിട്ട് മാറും അതിൽ എം എന്താണെന്നും അതെങ്ങനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ മുമ്പേ കണ്ടതാണല്ലോ അപ്പം എമ്മിന് പകരം ലോഗ് എക്സ് ടു ദ ബേസ് എ എന്ന് കൊടുക്കാം ചേർത്ത് ലെഫ്റ്റും റൈറ്റും കൂടെ ചേർത്ത് വായിച്ചാൽ അടുത്ത പ്രോപ്പർട്ടിയായി എന്താ പ്രോപ്പർട്ടി ലോഗ് എക്സ് റേസ് ടു എൻ ടു ദ ബേസ് എ ഈക്വൽ ടു എൻ ഇൻ ടു ലോഗ് എക്സ് ടു ദ ബേസ് എ എന്ന് പറയുന്നത് ജനറൽ ബേസ് എടുത്തതാണ് അപ്പോൾ ഇത് ഏത് എക്ക് പകരം വരാവുന്ന ഏത് നമ്പറിനും അത് ശരിയാവും അതുകൊണ്ട് തന്നെ ഇത് ഇക്കും ശരിയാവും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി കുറച്ചും കൂടെ ഒന്നും പറയാതെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം ലോഗ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻ ടു ലോഗ് എക്സ് ശരിക്ക് വലിയ പവേഴ്സൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നിടത്ത് ആ പവർ കാണുന്ന പണി മുഴുവനും ഒഴിവാക്കിയിട്ട് വെറുതെ ആ പവറായി വരുന്ന നമ്പർ എന്താണോ അതുകൊണ്ട് ലോകരഥത്തെ ഗുണിച്ചാൽ മതി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വലിയ കാൽക്കുലേഷൻ പ്രോസസ്സുകളെ വളരെ സിംപ്ലിഫൈ ചെയ്യുന്നു അപ്പോൾ മൂന്ന് പ്രോപ്പർട്ടീസാണ് ഞാനിപ്പോൾ പറഞ്ഞത് മൂന്ന് പ്രോപ്പർട്ടീസും കൃത്യമായി എഴുതി ഓർത്തു വയ്ക്കുക ആദ്യത്തേത് പ്രോഡക്റ്റിന് പകരം സമ്മ് വരുന്നു രണ്ടാമത്തേത് ആ ഡിവൈഡ് ചെയ്യുന്ന കോഷ്യൻറ്റിന് പകരം ഡിഫറൻസ് വരുന്നു മൂന്നാമത്തത് ഒരു പവർ രൂപത്തിൽ വന്നാൽ അത് പ്രോഡക്റ്റ് പോലെ എൻ ഇൻ ഓ എന്ന രൂപത്തിൽ എഴുതാം ഈ മൂന്ന് പ്രോപ്പർട്ടീസും കൃത്യമായിട്ടും എഴുതി പഠിക്കുക അതാത് സമയത്ത് അത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഓ ഇവിടെ ഇതാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നിട്ടത് ഉപയോഗിക്കുക ഇപ്പം നമുക്ക് ലോഗ എക്സ് ക്യൂബിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം ലോഗ് എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളിപ്പം പഠിച്ച ഇതുവരെ പഠിച്ച രീതി വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക ലോഗ് എക്സ് പോലെ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് ആണ് ഇവിടെ ലോഗ് എക്സ് ക്യൂബാണ് അപ്പോൾ എന്ത് വരും വൺ ബൈ എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്ക്വയർ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് സ്ക്വയർ ആണ് സിംപ്ലിഫൈ ചെയ്യാം വെട്ടിക്കളയാൻ പറ്റുന്നൊക്കെ വെട്ടിക്കളയാം ബാക്കി അതിൽ ത്രീ ബൈ എക്സ് എന്നുണ്ടാവും ഇപ്പം ലോഗ് എക്സ് ക്യൂബ് എന്ന് പറയുന്നതിനെ ഇങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പഠിച്ച പ്രോപ്പർട്ടിക്ക് ശേഷം ഇതേ ലോഗ എക്സ് ക്യൂബിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല ഒരു സാധ്യതയും കൂടെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ലോഗെക്സ് ക്യൂബിനെ എങ്ങനെ മാറ്റി എഴുതാം എന്ന് എന്നാദ്യം ആലോചിക്കാം ലോഗെക്സ് ക്യൂബിനെ നമുക്ക് ത്രീ ലോഗക്സ് എന്ന് എഴുതാം ഇപ്പോൾ ഈ പഠിച്ച പ്രോപ്പർട്ടി പ്രകാരം ഇനി അതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുമ്പോഴോ ത്രീ ഇൻറ്റു ലോഗ്യ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് നേരിട്ട് നമ്മൾ ത്രീ ബൈ എക്സിലേക്ക് എത്തും അപ്പോൾ അത്ര ഒരു ഓ ഇതിപ്പോൾ തമ്മിൽ വലിയ വ്യത്യാസം അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം എന്ന് തോന്നുന്നു ഈ ലോഗ് എക്സ് ക്യൂബിന് പകരം ലോഗ് റൂട്ടെക്സ് ആയിരുന്നു എന്ന് വിചാരിക്കാം ലോഗ് റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ വൺ ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന മട്ടിൽ അത് മുമ്പോട്ട് പോകണം ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ വീണ്ടും വൺ ബൈ ടു റൂട്ടെക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമല്ലേ ശരിക്ക് റൂട്ട് എക്സിനെ നിങ്ങൾക്ക് എക്സ് റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം അപ്പോൾ ലോഗ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് വൺ ബൈ ടു ലോഗ് എക്സ് ആണ് ശരിയല്ലേ വൺ ബൈ ടു ലോഗ എക്സിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് വൺ ബൈ ടു ഇൻറ്റു അതവിടെ മാറ്റി നിർത്തുക ലോഗ എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് തന്നെയാണ് അത് വൺ ബൈ ടു എക്സ് എന്ന് നേരിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ പഠിക്കുന്നതിൻ്റെ ഒരു സാധ്യത നമുക്ക് പല സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നു മുമ്പ് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ചെയ്തതിനെ ചിലപ്പോൾ ഇപ്പോൾ അത്ര തന്നെ ബുദ്ധിമുട്ടില്ലാതെ കുറച്ചുകൂടി എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത കുറച്ച് വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്ത ഒരു പ്രോബ്ലം വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ബൈ എക്സ് മൈനസ് ഫോർ എന്ന് പറയുന്ന പ്രോബ്ലം ഞാനതിലൊരു റൂട്ട് കൂടെ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം വൈ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ബൈ എക്സ് മൈനസ് ഫോർ ബോർഡിൽ നോക്കിയാൽ നമുക്കത് കാണാം ഇത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യേണ്ടി വന്നാൽ എന്ത് ചെയ്യും ഈ ലോകരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ റൂട്ടെക്സ് എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണോ അങ്ങനെ ആലോചിക്കണം അതിന് അതിൽ പ്രോഡക്റ്റ് ക്രോഷ്യൻ്റ് വരും പ്രോഡക്റ്റ് വരും അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിട്ട് മാറും ഇവിടെ നേരിട്ട് നമുക്ക് ആ ലോകരിതത്തിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാം ഈ ലോഗ് വൈ എന്നെടുത്താൽ ഇത് വൺ ബൈ ടു ലോഗ് ആ ക്രോഷ്യൻ്റ് എന്ന് വരും അത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതുമാണ് അപ്പോൾ ഈ ഡിഫ്രൻസിയേഷൻ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങളത് ചെയ്താൽ മതി അത് ഇത്ര എളുപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം വൺ ബൈ ടു ഇൻറ്റു മുമ്പ് നിങ്ങൾ ഡിഫറെൻഷ്യേറ്റ് ചെയ്ത് വെച്ച ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ട് ഈ ഇത്രയും ജോലി മാത്രമേ നിങ്ങൾക്ക് ഇതുപോലൊരു ഫങ്ഷൻ ഡിഫറെൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതുള്ളൂ ആകെ വരുന്ന മാറ്റം ശ്രദ്ധിക്കണം മുമ്പ് വൈ ഇൻറ്റു എന്ന് എഴുതിയപ്പോൾ വന്ന വൈ ആയിരിക്കില്ല ഇപ്പോൾ ഇപ്പോഴുള്ള വൈയിൽ ആ റൂട്ട് കൂടെ ഉണ്ടാവും എന്നുള്ളതൊന്ന് ഓർക്കുക അപ്പോൾ നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ തുടങ്ങിയത് എക്സ്പൊൻഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് എ റേയ്സ് ടു എക്സ് പോലെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന തുടങ്ങിയത് പക്ഷേ അവിടെ നമ്മൾ ഇ റേയ്സ് ടു എക്സിൻ്റെ ഡെറുവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ് എന്നും പറഞ്ഞ് നിന്നുപോയി അപ്പോൾ ഇനി ഞാൻ ആ ചോദ്യത്തിലേക്ക് നേരിട്ട് വരികയാണ് വൈ ഈക്വൽ ടു എ റേയ്സ് ടു എക്സ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യും കൂടുതലൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ആ തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ലോഗരുത് എടുക്കാം ലോഗെടുത്താൽ ലെഫ്റ്റ് സൈഡിൽ ലോഗെടുത്താൽ ലോഗ് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ലോഗ് എ റേസ് ടു എക്സ് അവസാനം മൂന്നാമത് പഠിച്ച ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എക്സ് ഇൻ ടു ലോഗ് എന്ന് മാറ്റി എഴുതാം ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് വൺ ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് എന്നായിട്ട് മാറും റൈറ്റ് സൈഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ലോഗ് എ എന്ന് പറയുന്നത് ഒരു ആണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും ഉണ്ടാവുക വൺ ബൈ വൈ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എ അങ്ങനെയാണെങ്കിൽ ഡിവൈ ബൈ ഡി എക്സ് എന്താ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എ ഇൻ വൈ വൈ എന്തായിരുന്നു എ റേസ് ടു എക്സ് സോ നമുക്കത് എഴുതി അവസാനിപ്പിക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻ ലോഗ് എ ഈസി ആയിട്ടത് പഠിക്കാൻ പറ്റും ഇറേസ് ടു ഒക്കെ ഡെറിവേറ്റീവ് പഠിച്ച പോലെ തന്നെ ഒന്ന് ഓർത്തിരിക്കും എല്ലാറ്റിൻ്റെയും ഡെറിവേറ്റീവ്സ് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും ഇറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇറേസ് ടു എക്സ് തന്നെയാണ് എ റേയ്സ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ അത് എ റേസ് ടു എക്സ് ഇൻ ടു ലോഗേ ആണ് അപ്പോൾ ഈ പറഞ്ഞത് രണ്ടും തമ്മിൽ വേണമെങ്കിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ശരിക്കും ഇറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പം എ റേയ്സ് ടു എക്സിൻ്റെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണല്ലോ ഈ ഇറേസ് ടു എക്സും എയുടെ വല പല പല വിലകളിലൊരു വിലയാണെന്ന് ഇ അപ്പം എ റേയ്സ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണോ അതുപോലെ തന്നെയല്ലേ ഇറേസ് ടു എക്സിൻ്റെ ഡെറവേറ്റീവ് നമ്മൾ പറയേണ്ടത് എ റേയ്സ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ എ റേയ്സ് ടു എക്സിൻ ലോഗെ അപ്പോൾ ഇറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താവണം ഇറേസ് ടു എക്സ് ഇൻ ടു ലോഗ് ഇ എന്നാവണം പക്ഷേ ഇവിടെ നമ്മൾ ലോഗ് ഇ എന്ന് എഴുതാറല്ലേ ഇറേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇറേസ് ടു എക്സ് ആണെന്ന് തന്നെ പറയാറ് എന്താ കാരണം അതിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല ലോഗരിതവും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും തമ്മിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് ഇറേസ് ടു എക്സ് എന്ന് പറയുന്നത് ആണ് എന്നും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ലോഗ് ഇ എന്ന് പറയുന്നത് പണ്ണായിരിക്കും അപ്പോൾ ഇതും ഈ റേയ്സ് ടു എക്സ്റ്റൻഡ് എറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ മുഴുവനായിട്ടും എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഈ റേയ്സ് ടു എക്സ് ഇൻ ടു ലോഗി എന്നൊക്കെ തന്നെ എഴുതാണ്ടത് പക്ഷേ ലോഗി വൺ ആയതുകൊണ്ട് ഇ റേസ് ടു എക്സ്റ്റൻഡ് ഡെറവേറ്റി ഇറേറ്റാ എന്ന് പറഞ്ഞ് നിർത്താം അപ്പോൾ എറേസ് ടു എക്സ്റ്റെൻഡ് എറവേറ്റീവ് കൂടെ ആ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരിക്കുക അടുത്തൊരു പ്രോബ്ലം വൈ ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് എങ്ങനെയാണ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ നേരിട്ട് നമ്മൾ പഠിച്ച രീതികളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് കണ്ട എക്സ് റേസ് ടു എന്ന് പോലെ ഉണ്ട് അപ്പോൾ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതി കളയാം എന്നൊന്നും വിചാരിച്ചേക്കരുത് ഇത് എക്സ് റേയ്സ് ടു എൻ പോലെ അല്ല എക്സ് റേസ് ടു ഒരു ഫംഗ്ഷനാണ് ഫങ്ഷൻ റേസ് ടു ഒരു ഫംഗ്ഷൻ പോലെ വരുന്നതാണ് ലോഗരിതം എടുക്കുക തന്നെ നിവൃത്തിയുള്ളൂ രണ്ട് സൈഡും നമുക്ക് ലോഗ് എടുക്കാം ലോഗ് വൈ ഈക്വൽ ടു സൈന എക്സ് ഇൻറ്റു ലോഗെക്സ് ഈ ലോഗ് വൈ തന്നെയാണ് മിക്കപ്പോഴും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും ലോഗ് വൈ എന്നുള്ളത് വൺ ബൈ വൈ ഡിവൈ ബൈ ഡി എക്സ് ആവും റൈറ്റ് സൈഡിൽ സൈനക്സ് ഇൻറ്റു ആണ് ഉള്ളത് അപ്പോൾ ഈ സൈനക്സ് ഇൻറ്റു ലോഗെക്സ് ചെയ്യണമെങ്കിൽ റൂൾ വേണ്ടി വരും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കൂ സൈനക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈനെക്സ് സൈനെക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗെക്സ് എന്താ വൺ ബൈ എക്സ് അപ്പോൾ ആദ്യത്തായിട്ടും സൈനെക്സ് ബൈ എക്സ് എന്ന് വരും പ്ലസ് ലോഗെക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈനക്സ് കോസ് എക്സ് ആണ് അപ്പോൾ മൊത്തത്തിൽ ഞാനതൊന്നും ഇവിടെ വായിക്കാം വൺ ബൈ വൈ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈന എക്സ് ബൈ എക്സ് പ്ലസ് ലോഗെക്സ് കോസ് എക്സ് ഇനി എന്തുകൂടെ ചെയ്താലേ അത് പൂർത്തിയാവുള്ളൂ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് കൃത്യം അതിനെ മാറ്റണം അപ്പോൾ ഒരു വൈ കൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് ഗുണിക്കേണ്ടി വരും ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ഇൻ വൈ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ എക്സ് റേസ് ടു സൈന എക്സ് ഇൻ ബാക്കി സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ലോകരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫ്രൻസിയേഷനിൽ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു സാധ്യത നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഒന്ന് ഓർത്തെടുക്കുക എക്സ്പിറൻഷ്യൽ എന്ന് നമ്മൾ ലോകരിതത്തിലേക്ക് വന്നു ലോകരിതത്തിൻ്റെ ഏറ്റവും വേയ്സ് ആയിട്ടുള്ള ലോഗ് ഈ റേസ് ടു എക്സ് എക്സ് ആണെന്നും ഇ റേസ് ടു ലോഗ് എക്സ് എക്സ് ആണെന്നും മറക്കരുത് അടിവരയിട്ട് വെച്ചിട്ടുണ്ട് ലോഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് എന്ന് പഠിച്ചു പിന്നെ ലോകരിതത്തിൻ്റെ ചില പ്രോപ്പർട്ടീസ് മൂന്ന് പ്രോപ്പർട്ടീസ് പഠിച്ചു പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട് കോഷ്യൻ്റായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പവറായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതിനെ എങ്ങനെ ഡിഫറൻസിയേഷനിൽ ഉപയോഗിക്കാം എന്നാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ക്ലാസ്സിലും ഇതുപോലെ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ലോകരിതം എന്നുള്ള ഫങ്ഷനെയും അതിൻ്റെ പ്രോപ്പർട്ടീസിനെയും കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം